പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യം അത് എല്ലാവർക്കും വല്ലാതെ വിഷമമുണ്ടാക്കുന്നതാണ്. വലിപ്പ ചെറുപ്പമില്ലാതെ ലോകജനത പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സമയം. പക്ഷേ എപ്പോഴെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവോ അപ്പോഴെല്ലാം കല ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ ഓറ ഗ്ലോബൽ സ്കൂൾ 10-ാം ക്ലാസ്സിലെ മലയാളം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു റേഡിയോ നാടകമാണ്. മലയാള പുസ്തകത്തിൽ ഞങ്ങൾ പഠിക്കുന്ന ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥയാണ് റേഡിയോ നാടകമായി അവതരിപ്പിക്കുന്നത്. മനുഷ്യനുള്ള കാലം മുഴുവൻ കല അവനൊരു ലഹരിയാണ്. പാട്ട്, നൃത്തം, ചിത്രരചന, നാടകം, സിനിമ, അങ്ങനെ വിവിധ രൂപത്തിൽ നമ്മുടെ മനസ്സിന് അത് ആനന്ദം നൽകും. പണയം എന്ന ഈ കഥയിൽ സാധാരണക്കാരനായ ഒരു തയ്യൽക്കാരൻ തന്റെ റേഡിയോയോട് പുലർത്തുന്ന ആത്മബന്ധമാണ് വിഷയമാകുന്നത്. ഞങ്ങളുടെ ഈ റേഡിയോ നാടകത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പണയം റേഡിയോ നാടകം ആരംഭിക്കുന്നു. എന്ത് വർത്താന ചാക്കുണ്ണി ഈ പറയണത്? നിനക്ക് പണയത്തിന് വെക്കാൻ റേഡിയോ ആണോ കിട്ടിയത്? സ്വർണ്ണല്ലാത്ത ഒരു വസ്തു ഇവിടെ എടുക്കൂലെന്ന് നിനക്കറിയില്ലേ? ഇതിവിടെ പറ്റില്ല. അങ്ങനെ പറയരുത് മൂപ്പരെ, അവനെ തീരെ വയ്യ. മരുന്നിന് വേറെ ഒരു വഴിയില്ല കേട്ടാ. ഈ റേഡിയോ എടുത്തിട്ട് എന്തെങ്കിലും തരണം. ആ, ഈ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ഇങ്ങ് കൊണ്ടാന്ന് എന്റെ റേഡിയോ. എന്നിട്ട് ഇന്നാ പിടിച്ചോ 50 rupees. വലിയ ഉപകാരം, ഞാൻ പോട്ടെ. ഇവിടെ അവന് കുറച്ച് മരുന്ന് വാങ്ങിക്കാണ്ട് ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ നീ പോയില്ലേ ചാക്കുണ്ണിയെ? പോയിട്ട് വന്നു. ആ കാശുകൊണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോ ഒന്ന് കേറി. അതാ എന്തേ, പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ? അതില്ല, അത് കൃത്യം 50 rupees ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇനി കൂടുതൽ പൈസക്കോ? ആ മുതലോണ്ട് 50 rupees കിട്ടില്ല. അതല്ല മത്തായി മൂപ്പരെ. ചാക്കുണ്ണിയെ, നീ ആയതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. സ്വർണ്ണല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണിയമെടുപ്പില്ല. പണ്ടുമില്ല, ഇപ്പോഴുമില്ല. എന്റെ അപ്പൻ അതിന് കണിശാർന്നു. ചാക്കോരും മാപ്പിളക്ക് സ്വർണ്ണ ചോരയിൽ ഉണ്ടായിരുന്നതാ. ഒരച്ച് നോക്കാണ്ട് തന്നെ പറയും, ഇത്ര ചെമ്പ്, ഇത്ര സ്വർണം. എനിക്കത് പറ്റില്ല. കല്ലുമ്മൽ ഒരച്ച് നോക്കണം. അതാ പറഞ്ഞത്, സ്വർണ്ണല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല. ഇതിപ്പോ നീ ആദ്യമായിട്ട് ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് എങ്ങനെയാ പറയാ? ആ റേഡിയോക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ. ഉവ്വായിരിക്കും, പക്ഷെ എന്തായാലും സ്വർണത്തിന്റെ വില ഉണ്ടാവോ? ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് ഇത്ര പിടിത്തില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഒരു ഏർപ്പാടുകള്, ആ നേരം വല്ല പണിയെടുത്ത് 4 cash ഉണ്ടാക്കാം. പണിയെടുക്കുമ്പോ റേഡിയോ എടുക്കാം മൂപ്പരെ. ഞാൻ അങ്ങനെയായിരുന്നു. തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോ വയലും വീടും. വെറുതെ അല്ല ചാക്കുണ്ണിയെ, നീ ഇപ്പൊ അടിക്കണ തുണി മുഴുവൻ വെടക്കാണത്. ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോ എന്താണ്ടായി? അവളുടെ അമ്മയ്ക്കും കൂടി ചേർത്ത് അളവാർന്നോ അത്? പെരുന്നാളുടെ തിരക്കിൽ തെറ്റിയതാവും മൂപ്പരെ. ചിലത് പിള്ളേരെ കൊണ്ടൊന്നും ഒന്നിക്കണ്ട്. അമ്മച്ചിയെ വിളിച്ചാല് ഞാനിത് വാങ്ങി മാറ്റി വെച്ചു കൊടുക്കാം. അതവിടെ നിക്കട്ടെ ചാക്കുണ്ണിയെ, നീ ഇപ്പൊ എന്താ തിരിച്ചു പോണത്? അത് നീ നാണിക്കേണ്ട. ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളോട് അന്തി. എന്താച്ചാല് പറയേ, എനിക്ക് പണി കൊറേ ഉള്ളതാ. അതല്ല മത്തായി മൂപ്പക്കൊന്നും തോന്നരുത്. ഈ പ്രായത്തില് എനിക്ക് എന്താ തോന്നാൻ? അതല്ല മത്തായി മൂപ്പ ശ്രദ്ധിക്കുന്ന എനിക്കറിയാം. എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ. റേഡിയോടെ പിന്നില് നോക്കി അറിയാം, ഒരു കുട്ടിയുടെ പടം. എന്താ അത്, ശരിക്കു സൂക്ഷിച്ചു വെച്ചില്ലെങ്കില് പിന്നെ അത് പാടാണ്ടാവും. ചാക്കുണ്ണിയെ, അതാ അപ്പൊ നന്നായത്. നീ നിന്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചു. ഞാൻ അതിനെ നിനക്ക് 50 rupees എണ്ണി തരികയും ചെയ്തു. 5 puttas 10 notes ഇല്ലേ? പിന്നെ ആ സാധനം ഞാൻ എടുത്തൊരു നമ്പർ ഇട്ട് മാറ്റി വെച്ചു, 129. അതാ എന്റെ പണി. ഇതിപ്പോ നീ വന്നിട്ട് ആ കുന്തം കുട്ടിയോളന്തി നോക്കണം, താരാട്ടു പാടണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് പറ്റുമോ? പറഞ്ഞപ്പോ ഓർമ്മ വന്നു, നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല.
നമ്മുടെ നല്ല കാലത്ത് അവറ്റയൊക്കെ നല്ല പെട പെടച്ചിട്ടാ ഞാൻ വളർത്തിയെടുക്കണത്. ഈനാശുവിനും പൈലിക്കും പ്രാഞ്ചീസിനും റോസമ്മക്കൊക്കെ കിട്ടിയ പെട ഈ നാട്ടിൽ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താ കാരണം? തല്ലി വളർത്തണം കുട്ടികളെ. എന്റെ അപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ? കമ്പി പഴുപ്പിച്ച് ചന്തിമല വെക്കുക, ഷൂന്നൊരു ശബ്ദ. അങ്ങനെയല്ല മത്തേ, ഒരു നോട്ടം വേണമെന്ന് ഞാൻ പറഞ്ഞോളൂ. എന്തോ ഒരാളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാടായി ഇത്. അതിന്റെ ഇടക്കാ നിന്റെ ഈ ചിണുങ്ങ് റേഡിയോ. നീ പൊക്കോ ചാക്കുണ്ണിയെ, വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണത്തിന്റെങ്കിലും വക്കടിച്ചോ. മുതലും പലിശയും കിട്ടാണ്ട് റേഡിയോ ഇവിടത്തെ മച്ചിനിറങ്ങില്ല. പിന്നെ നിന്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല. സത്യം പറഞ്ഞ ആ കുന്ത ഇവിടെ ഇരിക്കണതാ നിനക്കും നല്ലത്. മനസ്സമാധാനായിട്ട് വല്ല പണിയും നടക്കും. മലയാറ്റൊരു മുത്തപ്പ, എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ. തുന്നണതൊക്കെ തെറ്റാണല്ലോ, വിട്ടണതൊക്കെ അളവ് തെറ്റാണല്ലോ. റേഡിയോ എനിക്ക് എത്ര സമാധാനാണ് തന്നിരുന്നത്. ഇപ്പൊ ഒരു നൂലഴിക്കാനുള്ള ക്ഷമ കൂടി എനിക്ക് കിട്ടില്ലല്ലോ മുത്തപ്പ. കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ ആ റേഡിയോ സ്വന്തമാക്കുന്നത്. അതായത് രാപ്പകൽ ഞാൻ പണിയെടുത്തു. പതിവുള്ള കല്ലുടിയും പീടിവലയും ഞാൻ വേണ്ടെന്ന് വെച്ചു. പൊട്ടിയ റബ്ബർ ചെരുപ്പിട്ട് ആണിയുള്ള കാലും വലിച്ച് കഷ്ടപ്പെട്ട് നടന്നു. കൊല്ലത്തിൽ പതിവുള്ള മലയാറ്റൂർ യാത്ര പോലും വേണ്ടെന്ന് വെച്ചു. മുത്തപ്പൻ എന്നെ മനസ്സിലാക്കും, അതെനിക്കറിയാം. ആറാട്ടുകുന്നിൽ ആദ്യമായി റേഡിയോ വാങ്ങിയ ഒരാളാണല്ലോ ചാക്കുണ്ണിയേട്ടൻ. സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവ മലയാറ്റൂർ മുത്തപ്പ, എന്റെ കിടാവൻ എന്താണ് സംഭവിക്കുന്നത്? അവന് ചികിത്സിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ ആറാട്ടുകുന്നിൽ ആരോടാണ് ഞാൻ ഇനി കടം ചോദിക്കാൻ? ആളോൾ ഇന്നെ കാണുമ്പോ തിരിഞ്ഞു നടക്കുന്ന കോലത്തിൽ എത്തിയല്ലോ മുത്തപ്പ. എന്റെ കിടാവിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ. ആ റേഡിയോ ഉണ്ടായിരുന്നെങ്കി കുറച്ചുകൂടി മനസമാധാനം കിട്ടിയേനെ. അല്ല ചാക്കുണ്ണിയെ, എന്നെ കണ്ടിട്ട് കൊറച്ചായല്ലോ. ആ മൂപ്പരെ, ഈ പണിയെടുക്കാനായിട്ടാ പോന്നത്? ഞായറാഴ്ച കച്ചവടല്ല ചാക്കുണ്ണിയെ, നീ നാളെ വാ. പണിയെടുക്കാനല്ല മത്തേ മൂപ്പരെ. ഇതെന്താ പൊതിയില്? ബാറ്ററി റേഡിയോയിലേക്കുള്ളതാ. പണിയെടുക്കാനായിട്ട് ഇന്ന് പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, എന്നാലും ഈ ബാറ്ററി ഇട്ടാലത് പാടുമെന്ന് നോക്കാലോ. അതൊന്നും ഇന്ന് പറ്റില്ല. അങ്ങനെ പറയരുത്, കൊറച്ചു നേരം അത് കേട്ടാല് ഞാൻ പൊക്കോളാം. നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ ചാക്കുണ്ണിയെ? കുഞ്ഞനം 129 ഇങ്ങോട്ടെടുത്തോട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അല്ല,
നീ പലിശയും അടച്ചിട്ടില്ലേടാ. ഇതെന്താ കഥ? ഞാൻ കുറച്ചുകൂടി കാക്കും, പിന്നെ റേഡിയാണോ സിനിമയാണോ ഒന്നും നോക്കില്ല, അങ്ങോട്ട് കിട്ടിയ കാശിനെ വിൽക്കും. അതാ ഇവിടത്തെ ഒരു രീതി. നീ തിണ്ണയിലേക്ക് ഇരുന്നോ, വെറുതെ മുറ്റത്ത് നിക്കണ്ട, പിന്നെ പാട്ടോ പെരട്ടോ എന്താ വെച്ച കേട്ടോ. ഇതെന്താ ചാക്കുണ്ണിയെ, കുട്ടികളുടെ പാട്ടോ? ബാലമണ്ഡലം ഞായറാഴ്ച അത് വരാവില്ല സ്പെഷ്യല്. നീ പള്ളിയില് പോയോ ഇന്ന്? ഞായറാഴ്ച പള്ളി പോണം. ഈ റേഡിയോ കേക്കണ നേരെ കുർബാന കേക്കാം. അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലണില്ല എന്നില്ല പരാതി ഉണ്ടാവരുത്. അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ, തിരിച്ചു കൊണ്ടുപോകുമ്പോ നിനക്കെടുക്കാലോ. അത് വേണ്ട മൂപ്പരെ, വെറുതെ ഇരുന്നാല് ബാറ്ററി ചീത്തയാവും, ഒരുവട്ടം വെള്ളം ഒഴിക്കും അതിന്. അപ്പൊ ഇത് നീ അടുത്തൊന്നും കൊണ്ടാവാനുള്ള പരിപാടി ഇല്ലെന്ന് സാരം. ആട്ടെ, നാളെ ഞാൻ ആ വഴി വരണ്ട്. ഈ അളവിന് ഒരു കുപ്പായം കൂടി അടിക്കണം. തുണി ഞാൻ എടുത്തു തരാം, തയ്പ്പ് കൂലി പരിശീലനം ഇരുന്നോട്ടെ. നാളെ ഞാൻ കടയില് വരില്ലേ മൂപ്പരെ, കൊറച്ച് ദിവസത്തേക്ക് ഞാനില്ല. അതെന്തേ? എന്റെ കിടാവൻ മരിച്ചു മൂപ്പരെ. ഇന്നലെ പറ്റാവുന്ന ചികിത്സ ഒക്കെ നോക്കി, തമ്പുരാൻ തന്നില്ല. ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം. അത് കേൾക്കാനാ ഞാൻ വന്നത്. കേട്ടപ്പോ എനിക്ക് കുറച്ച് ആശ്വാസമായി. അതിലെ കുട്ടികൾ പാടും ചിരിക്കൊക്കെ ചെയ്യണ്ടല്ലോ, വീട്ടിലാർക്കും അതിന് പറ്റില്ല. മനസ്സിന്റെ കനത്തിരി കുറഞ്ഞത് ഇപ്പളാ. എന്റെ കണക്കൊക്കെ തെറ്റിയില്ല മൊത്തം മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കാം. പണയം റേഡിയോ നാടകം സമാപിച്ചു. പണയം റേഡിയോ നാടകം നിർവഹണം ഓറ ഗ്ലോബൽ സ്കൂൾ പെരിന്തൽമണ്ണ, 10-ാം ക്ലാസ് മലയാളം വിദ്യാർത്ഥികൾ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് മത്തായി, ഫാരിസ്, ചാക്കുണ്ണി, ഐൻ റസൽ, കണ്ടക്ടർ സുകുമാരൻ, അഫ്നാൻ, കുഞ്ഞനം, ഹാനിയ. ആമുഖം നൽകിയത് ആഹിൽ.